ഉത്സവരാത്രി. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. രാത്രിയിലെ തെയ്യം ഉറഞ്ഞുള്ളു കണ്ടപ്പോൾ കുഞ്ഞിക്കാത്തുവിൻ്റെ തുണക്ക് വന്ന സഹോദരൻ കമ്മാരൻ അലറി കൂവാൻ തുടങ്ങി. വീടിനടുത്തുള്ള കാവിലെ പാതിര തെയ്യം കാണാമെന്നാണ് കുഞ്ഞിക്കാത്തുവും ജന്മനാ മന്ദബുദ്ധിയായ മൂത്ത സഹോദരൻ കമ്മാരനും. മിണ്ടാതിരിക്കേട്ട, തെയ്യൊന്നും ചെയ്യില്ല. കുഞ്ഞിക്കാത്തു ആങ്ങളെ സമാധാനിപ്പിച്ച് മല പോലെ കുന്നുകൂട്ടി എരിയുന്ന വിറകിൽ നിന്നുള്ള തീയിൽ കയറിയിറങ്ങുന്ന തെയ്യത്തെ കണ്ടപ്പോൾ അവന് പേടിയായി. തെയ്യം രൗദ്രഭാവം പൂണ്ട് ചടുല നൃത്തം ചെയ്തു. ചുടുകനൽ തട്ടിത്തെറിപ്പിച്ച് ഘോരാട്ടഹാസം മുഴക്കിയപ്പോൾ അതേ ശബ്ദത്തിൽ കമ്മാരനും അവിടെ അലറി കൂവി. അത് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ചു. കുഞ്ഞിക്കാത്തുവിന് ആകെ നാണക്കേടായി. എല്ലാവരും അല്ലെങ്കിൽ തന്നെ കുഞ്ഞിക്കാത്തുവിനെ ശ്രദ്ധിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി തെയ്യം ഓരോരുത്തരുടെ ഇരിക്കുന്നതിന് സമീപം ചെന്നു. കുഞ്ഞിക്കാത്തുവിനെയും കമ്മാരനെയും തെയ്യം അനുഗ്രഹിച്ചു. കുഞ്ഞിക്കാത്തുവിനെ നോക്കി തെയ്യം പറഞ്ഞു, ലോകസുന്ദരി ആകുമല്ലോ. അത് കേട്ട് അവിടെ കൂടിയവരെല്ലാം ചിരിച്ചു. കുഞ്ഞിക്കാത്തുവിനെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ പൂത്തുലയുന്ന കാമം കുഞ്ഞിക്കാത്തുവിൻ്റെ ഓരക്കൂരിയിൽ കുഞ്ഞിക്കാത്തുവിരിക്കുന്ന പായയിലാണ് ഒടുങ്ങുക. കുഞ്ഞിക്കാത്തുവിൻ്റെ വീട്ടിൽ സഹോദരൻ കമ്മാരൻ കൂടാതെ ഒരു വല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 30 വയസ്സുള്ള കുഞ്ഞിക്കാത്തുവിൻ്റെ അമ്മ ഇതേ തൊഴിൽ നിന്ന് മാരകരോഗം പിടിപെട്ട മൂലം കുഞ്ഞിക്കാത്തുവിൻ്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു. കുഞ്ഞിക്കാത്തുവിനേക്കാൾ 2 വയസ്സ് മൂത്തതാണ് കമ്മാരൻ. പറക്കമുറ്റാത്ത രണ്ടുപേരെയും വല്യമ്മയാണ് പിന്നീടുള്ള കാലം പോറ്റി വളർത്തിയത്. ആയകാലത്ത് വല്യമ്മ ഇതേ തൊഴിലാണ് ചെയ്തത്. ഈ അടുത്ത കാലത്ത് വല്യമ്മയും മരിച്ചുപോയി. ഇപ്പോൾ കമ്മാരനും കുഞ്ഞിക്കാത്തവും മാത്രമായി ആ വീട്ടിൽ. വെണ്ണക്കല്ലിൽ തീർത്ത വിഗ്രഹം പോലെ വെളുത്തു തുടുത്ത നല്ല വടിവാർന്ന ശരീരവും നീണ്ട് കാൽമുട്ട് വരെയുള്ള മുടിയും പരൽമീൻ പിടക്കുന്ന പോലുള്ള വശ്യതയാർന്ന കരിമിഴിയും ഐശ്വര്യം തുടിക്കുന്ന മുഖസൗന്ദര്യമുള്ള കാത്തുവിനെ എവിടെ കണ്ടാലും ആരും ഒന്ന് നോക്കിപ്പോകും. ആ നാട്ടിലെ ചെറുപ്പക്കാർക്കും വയസ്സന്മാർക്കും കാത്തുവിൻ്റെ സ്മരണ ഉറക്കം കെടുത്തു. പട്ടാപ്പകലും ഏത് പാതിരായ്ക്കും കാശുള്ളവരൊക്കെ പോയി കുഞ്ഞിക്കാത്തുവിൻ്റെ ചൂട് പങ്കിട്ട് അവിടെ പണപ്പെട്ടി നിറയ്ക്കും. അവിടെ ആരെയും പിണക്കാത്ത സ്വഭാവമഹിമ കുരുത്തം കെട്ട കൗമാരക്കാർ വരെ കട്ടും മോഷ്ടിച്ചും പണം നൽകി കുഞ്ഞിക്കാത്തുവിൻ്റെ ശരീരം കണ്ട് വെള്ളമിറക്കിപ്പോവും. ചുരുക്കി പറഞ്ഞാൽ കാമത്തിൻ്റെ ബാലപാഠം മുതൽ ഉന്നത രതിജ്ഞാനം വരെ ആ നാട്ടുകാർക്ക് കുഞ്ഞിക്കാത്തു നൽകുമെന്നാണ് അർത്ഥം. ഉത്സവ ചടങ്ങുകൾ അല്പം ശാന്തമായപ്പോൾ കുഞ്ഞിക്കാത്തു ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ചന്തയിൽ പൊടി തട്ടി. അത് കണ്ട് കമ്മാരന് എഴുന്നേറ്റു. ഉറക്കം വരുന്നു, ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൂടെയുണ്ടായ സ്ത്രീകളോട് യാത്ര പറഞ്ഞ് കുഞ്ഞിക്കാത്തവും കമ്മാരനും നടന്നു നീങ്ങി. ഉത്സവ പറമ്പ് കഴിഞ്ഞപ്പോൾ ഒരു പാടമാണ്. പാടവരമ്പുകളിൽ വഴിനീളെ ട്യൂബ് ലൈറ്റ് കെട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാശത്തിൽ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. ഒരു പ്രത്യേക അകലം വെച്ച് തങ്ങൾക്ക് മുമ്പിൽ ആരോ ഒരാൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്നതായി അവർക്ക് തോന്നി. പാടവരമ്പുകൾ അവസാനിക്കുന്ന അക്കരയാണ്. പക്ഷേ കുഞ്ഞിക്കാത്തവിനും കമ്മാരനും വീട്ടിലെത്താൻ ഇടവഴി തിരിഞ്ഞു പോകണം. അവിടെയാണെങ്കിൽ ലേറ്റില്ല. ഇടവഴിയിലേക്ക് കയറിയപ്പോൾ കുഞ്ഞിക്കാത്തു കമ്മാരനോട് ടോർച്ച് തെളിയിക്കാൻ പറഞ്ഞു. കേൾക്കേണ്ട താമസം, കമ്മാരൻ ട്രൗസറിൻ്റെ പോക്കിലുണ്ടായിരുന്ന ടോർച്ച് എടുത്ത് തെളിച്ച് മുന്നിൽ നടന്നു. വിജനമായ ആ വഴിയിലൂടെ അങ്ങനെ നടന്നു നീങ്ങവൻ കമ്മാരൻ്റെ പുറകിലുള്ള കുഞ്ഞിക്കാത്തുവിനെ കൈപ്പിടിച്ച് ആരോ പൊന്തക്കാട്ടിലേക്ക് നടത്തിച്ചു കൊണ്ടുപോയി. അധികം ഫലപ്രയോഗമില്ലാത്ത പിടുത്തം. എങ്കിലൊരു കുഞ്ഞിനെ പോലെ അവൾ ആ പിടുത്തത്തിന് പിന്നാലെ നടന്നു. കഴിഞ്ഞ വർഷം രാത്രിയിൽ തെയ്യം കണ്ട് ഇതിൽ വരുമ്പോൾ ഇരുളിൽ വെച്ച് ഇമ്മാതിരി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അയാൾ തന്നെ ആവാമെന്നും അവൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എങ്കിലും ചോദിച്ചു, ആരെന്നെ കൊണ്ടുവന്ന്? മറുപടി വന്നില്ല. ഭാസ്കരേട്ടനല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി ചോദിച്ചു. ആണ് പൊന്നേ. സ്നേഹമസരണം മാർന്ന ആ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ഭാസ്കരേട്ടനോ? എന്താ ഇപ്പം ഈ നേരത്ത്? നിനക്കറിയാലോ, ഇപ്പോൾ കുറേ കാലമായിട്ട് നിന്നെ വീട്ടിൽ വന്ന് രാത്രിയോ പകലോ വേഴ്ചയാൻ പറ്റാതെയുള്ള ഈ നാട്ടിലെ ഒരേ ഒരു വ്യക്തി ഞാനാണെന്ന് അറിയാം. ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ലേ. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് എനിക്ക് നിന്നെ ഒന്ന് തൊടാൻ കിട്ടിയത്. അത് കേട്ട് കുഞ്ഞിക്കാത്ത ചിരിച്ചു. ഭാസ്കരേട്ടാ, സനൽ നിങ്ങളുടെ വയനല്ലേ? അതെന്തോ, അവൻ വന്നോ നിൻ്റെ അടുത്ത്? ഏയ് ഇല്ലപ്പ, അവൻ വന്ന് വേറെ ആവശ്യത്തിനായിരുന്നു. എന്താവശ്യം? മകൻ്റെ കാര്യമായപ്പോൾ ഭാസ്കര അമ്പരന് ചോദിച്ചു. അവനൊരു എണ്ണച്ചായ ചിത്രം വരയ്ക്കുന്ന കലാകാരനാണല്ലോ. അതെ അതെ, ഒരു ആർട്ടിസ്റ്റ്. അവൻ എന്നെ വരക്കണം. നിന്റെ പടമോ? അതെന്തിന്? അറിയില്ല. നീ ചോദിച്ചില്ലേ? ഉവ്വ് ചോദിച്ചു. ആ, നിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ട് വരക്കാനായിരിക്കും. ഭാസ്കരൻ സമാധാനിച്ചു. മുഖസൗന്ദര്യം മാത്രമല്ല ഭാസ്കര കേട്ടോ, പിന്നെ എന്നെ മൊത്തം നോക്കി കടലാസിൽ വരക്കാനാണ് അവൻ്റെ ആഗ്രഹം. ഏ അയ്യോ, ഭാസ്കരയുടെ തലയിൽ കൈവച്ചു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ആഗ്രഹം. ആട്ടെ, നീ എന്ത് പറഞ്ഞു? വന്നു കണ്ട് വരച്ചോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് കുഞ്ഞിക്കാത്ത് പൊട്ടിച്ചിരിച്ചു. നിന്നെ കൊല്ലും ഞാൻ, എൻ്റെ മകനെ ചീത്തയാക്കിയ. അതിനാവും കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ, ഡിഗ്രി ഫൈനൽ ഇയർ ആയില്ലേ. എങ്കിലും അച്ഛനും മകനും കൂടി. ഓ, അമ്മാതിരി എന്തോരം ഒരേ കുടുംബക്കാർ വന്ന് ഈ കുഞ്ഞിക്കാത്തുവിൻ്റെ ചൂടറിഞ്ഞ് പോകുന്നവരായിട്ട് ഈ നാട്ടിലുണ്ട്. അറിയാം,
അറിയാം അറിയാം, അച്ഛനും മകനും വല്യപ്പനും നിന്റെ മുമ്പിൽ ഒരുപോലെയാണെന്ന് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസിഡന്റ് ഭാസ്കരൻ അല്പം പരിഭവം പോലെ പറഞ്ഞു. എന്റെ തൊഴിലല്ലേ ഭാസ്കരേട്ടാ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അതെ അതെ, ഇതാ പിടിച്ചോ, നീ ഇപ്പൊ ചെയ്ത തൊഴിലിന്റെ കാശ്. അതും പറഞ്ഞ പ്രസിഡന്റ് ഭാസ്കരൻ പോക്കറ്റിൽ നിന്ന് ഒരു കുത്തു നോട്ടെടുത്ത് അവിടെ മടിയിൽ വെച്ച് കൊടുത്തു. അയാൾ എഴുന്നേറ്റ് തലയിൽ മുണ്ടിട്ട് ടോർച്ച് തെളിച്ച് മടങ്ങിയപ്പോൾ കാത്തു എഴുന്നേറ്റ് വസ്ത്രങ്ങളൊക്കെ നേരെയാക്കി വീട്ടിലേക്ക് നടന്നു നീങ്ങി. പാതി വഴിയിൽ അപ്പോഴും കമാരൻ സഹോദരിയെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഒരു ദിവസം ക്യാൻവാസും ചായക്കൂട്ടങ്ങളും കൊണ്ട് പ്രസിഡന്റ് ഭാസ്കരേട്ടന്റെ മകൻ സനൽ കുഞ്ഞിക്കാത്തുവിന്റെ വീട്ടിലേക്ക് കയറി വന്നു. കുഞ്ഞിക്കാത്തു അവന് വീട്ടിനകത്തേക്ക് സ്വീകരിച്ചിരുത്തി. പിന്നെ ഏറെ താമസമുണ്ടായില്ല, അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കുഞ്ഞിക്കാത്തു അവന് മുമ്പിൽ വന്നു നിന്നു. അത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ്റെ മനസ്സിടറി. അവനിലെ പുരുഷനെ അടക്കി, അവനിലെ കലാകാരനെ ഉണർത്തി. പിന്നെ പതറാതെ അവനവളെ ക്യാൻവാസിൽ ഒപ്പിയെടുത്തു. വരായുന്നത് വെറും പ്രഹസനമായി തന്നെ പ്രാപിക്കാനായിരിക്കും ഉദ്ദേശമെന്നായിരുന്നു കുഞ്ഞിക്കാത്തു കരുതിയിരുന്നത്. എന്നാൽ ഇരുത്തം വന്ന കലാകാരനാണ് സനലെന്ന് കുഞ്ഞിക്കാത്തുവിന് മനസ്സിലായി. ക്യാമറയിൽ പകർത്തിയ ചിത്രം പോലെ തന്നെ അവൻ വരച്ച് കണ്ട് കുഞ്ഞിക്കാത്ത ഞെട്ടിപ്പോയി. അവൻ വരച്ചിരുന്നപ്പോൾ പ്രതിഫലമായി ഒരു തുക അവൾക്ക് നൽകി. വരട്ടെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വരച്ച തൻ്റെ ചിത്രം എടുത്തു പോയി. അന്ന് ആദ്യമായി കുഞ്ഞിക്കാത്തു തൻ്റെ ജീവിതത്തെ പുനർവിചിന്തനം ചെയ്തു. ഒരു പുരുഷന് മുന്നിൽ താൻ ആദ്യമായി തോറ്റിരിക്കുന്നു. കാമത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്തവരും ഈ ലോകത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സത്യത്തിൽ പരമ്പരാഗതമായി ലഭിച്ച ഈ വഴിവിട്ട ജീവിതം അവസാനിപ്പിക്കണമെന്നുണ്ട് അവൾക്ക്. പക്ഷേ അവൾക്കതിന് സാധിക്കില്ലല്ലോ, സമൂഹം കുഴിക്കുന്ന ഈ കുഴിയിൽ വീണുപോയാൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല. കുഞ്ഞിക്കാത്തു ചേച്ചിയേ, വീടിൻ്റെ കട്ടിലപ്പടിയിൽ സനൽ പോയ വഴി നോക്കിയിരിക്കായിരുന്ന കുഞ്ഞിക്കാത്തു ആ വിളികേട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി. തെക്കില്ലത്തെ നമ്പൂരി, തൻ്റെ കസ്റ്റമർ. വരൂ, അവളയാൾ അകത്തേക്ക് ക്ഷണിച്ചു. അയാൾ അകത്ത് കടന്നു. എന്നിട്ട് കുഞ്ഞിക്കാത്തുവിനെ നോക്കി ശൃംഗാരച്ചിരിയോടെ ചോദിച്ചു, ഹൈ, ഊണ് കഴിച്ചോ നീ? ഉവ് കഴിച്ചു. ആരാ ഇവിടുന്ന് ഇപ്പം ഇറങ്ങിപ്പോയാ ഞരഞ്ഞത് പയ്യൻ? അതോ, അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാസ്കരന്റെ മകൻ സനല. എന്താ അവന്റെ കയ്യിലെ ക്യാൻവാസും ചായക്കൂട്ടൊക്കെ? എന്നെ വരച്ചതാ. ഏ, കൊള്ളാലോ, ആ വഴിക്ക് വരുമാനമുണ്ടോ കുഞ്ഞിക്കാത്തുവിന്? അവളത് കേട്ട് ചിരിച്ചു. എല്ലാം നിന്റെ യോഗം, നമ്പൂരി തമാശ എന്നോണം പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞിക്കാത്ത അകത്തളത്തിൽ പായ വിരിച്ച് കഴിഞ്ഞു. പോന്നോളൂ. തെക്കിലെത്തുന്ന നമ്പൂതിരി അകത്തളത്തിൽ കയറി കഥകൾ കൂട്ടിയടച്ചു. കുറച്ച് നാളുകൾക്കുള്ളിൽ സനൽ വരച്ചു കൊണ്ടുപോയ ചിത്രം അന്താരാഷ്ട്ര പെയിന്റിംഗ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു. മേളയിൽ സനലിന്റെ ചിത്രത്തിന് വൻ പ്രചാരണം കിട്ടി. ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നായിരുന്നു എല്ലാവരും അന്വേഷിച്ചത്. കേരളത്തിലെ ഗ്രാമത്തിലൊരു സ്ത്രീയാണെന്ന് അറിഞ്ഞപ്പോൾ സമിതി സനലുമായി ബന്ധപ്പെട്ട് അവർ വേൾഡ് ബ്യൂട്ടി കോൺടെസ്റ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെടാനുള്ള ഏർപ്പാടുണ്ടാക്കി. സനലിന്റെ പ്രത്യേക താല്പര്യം മൂലം കുഞ്ഞിക്കാത്തു ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ ഇടയായി. തെയ്യത്തിന്റെ അനുഗ്രഹം കുഞ്ഞിക്കാത്തുവിന്റെ സൗഭാഗ്യമെന്നല്ലാതെ എന്തു പറയാം. കുഞ്ഞിക്കാത്തു ആ വർഷത്തെ ലോക സൗന്ദര്യ മത്സരത്തിൽ മിസ് വേൾഡായി തെരഞ്ഞെടുത്തു. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം പ്രശംസയും പുരസ്കാരവും കുഞ്ഞിക്കാത്തുവിനെ തേടി വന്നു. ന്യൂഡൽഹിയിൽ സെലിബ്രിറ്റിയായ കാത്തുവിന്റെ ജീവിതം പാടെ മാറിമറിഞ്ഞു. പിന്നീട് കുഞ്ഞിക്കാത്തുവിന്റെ ജീവിതം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉന്നതിയിലേക്ക് ഉദിച്ചു.